ലോകാവസാനം തന്നെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പനയുടെ ഒരു ചെറിയ ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് തയാമച്ചിന്റെ സൂറന്ന കാഹളത്തിലെ വിളംബരം കേൾക്കുന്നത് എന്ന് സങ്കല്പിക്കുക ഘോരമായ ശബ്ദം കടൽ തിരമാലകൾ തിരമാലകൾ ഘോരമായി വലിയ വലിയ അലകളായി കരയിലേക്ക് വരുന്നത് അന്റെ നാളിന്റെ അടയാളങ്ങളിലുണ്ട് കൊച്ചു കൊച്ചു സുനാമികളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ പരിസരങ്ങളിലേക്ക് പള്ളിക്കര ഭാഗങ്ങളിലേക്കൊക്കെ ആ കടലിന്റെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടു കടൽ ജലം കയറി വരുന്നത് കണ്ടു കയാമധി നാളാകുമ്പോൾ വീശുകയും മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയാത്ത വിധം ഭൂമിക്ക് നാശമുണ്ടാവുകയും ചെയ്യും അതാണ് എന്ന് പറയുന്നത് സമുദ്രജലം കടലിലേക്ക് കവിഞ്ഞൊഴുകുമ്പോൾ പറയുന്നു ഏതെങ്കിലും ഒരാൾ ആ കാഴ്ച കാണുമ്പോൾ തന്റെ കൃഷിയിടത്തിൽ ഒരു വാഴ നടാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഒരു കൊച്ചു ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക കയ്യാമത്ത് നാള് തന്നെ നടക്കുകയാണെന്ന് ഉറപ്പാണെങ്കിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചെടി അവിടെ നട്ടിട്ടേ നിങ്ങൾ കയ്യാമത്തിൽ ഒരുങ്ങാവൂ നിങ്ങൾ ചിന്തിക്കരുത് ലോകം അവസാനിച്ചില്ലേ ഈ ചെടി എന്തിനാണ് ആർക്കാണ് എങ്ങനെ വളരാനാണ് എത്ര കാലമെടുക്കും എന്തിന് ഞാനിത് കുഴിച്ചിടണം ലോകം അവസാനിക്കുകയല്ലേ എന്ന് ചിന്തിക്കരുത് നിങ്ങൾ കയാമത്ത് കണ്ടാൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ അത് നട്ടുപിടിപ്പിക്കണം എന്ന് അത്രത്തോളം കൃഷിയും നന്മയും പ്രകൃതിയെ സംരക്ഷിക്കുവാനും അതിലപ്പുറം നിങ്ങൾ ശുഭപ്രതീക്ഷയിൽ ജീവിക്കേണ്ടവരാണ് നന്മ െന്ന് കംസിക്കേണ്ടതാണ് ഇത് ലോകമാണ് ഇത് റബ്ബിന്റെ തീരുമാനം അവന്റെ പരിശുദ്ധ വാക്കുകളിലൂടെ അവൻ പറഞ്ഞു ഈ ലോകം അവസാനിക്കും നിങ്ങൾക്ക് അവസാനിക്കുന്നത് നിങ്ങളുടെ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ഇത് പറയുമ്പോൾ ചിന്തിക്കരുത് അത് ഇമാ വരണ്ടേ അത് ഈസാനബി വരണ്ടേൽ വരണ്ടേ എന്നൊക്കെ ഞാനുണ്ടോ എനിക്ക് അറുപതായില്ലേ എൺപതായില്ലേ തൊണ്ണൂറായില്ലേ പ്രപഞ്ചത്തിന്റെ ഓരോരുത്തരുടെയും മരണം അവരവരുടെ മഹാനായ റസൂൽ വസ്ല്ലം നമ്മുടെ തയാമത്ത് നമ്മുടെ മരണത്തിലൂടെയാണ് അതുകൊണ്ട് ഒരുങ്ങണമെന്നാ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കൾ വഴിതെറ്റ് ജീവിക്കുമ്പോൾ വേദന തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഹരിത്തിൽ പച്ചയായി ഈ ജീവിക്കുന്ന ലോകം അടിച്ചു പൊളിക്കേണ്ട ലോകമല്ല വളരെ പേടിച്ച് നാവിൽ വില്ലാതെ ഒഴിഞ്ഞു പോയാൽ പിശാച്ച ദേഹത്ത് കയറി തുഷിച്ച ചിന്തകൾ കൽബിലേക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഈ ലോകത്ത് നമ്മൾ അടിച്ചു പൊളിച്ച് നശിപ്പിക്കല്ലേ നമുക്ക് അടിച്ചു പൊളിക്കണം നാളെ സ്വർഗത്തിൽ അതിനുവേണ്ടിയാവണം നമ്മുടെ പരിശ്രമം നമുക്കൊരു അടിച്ചുപൊളിച്ച് ജീവിതം വേണം നാളെ സ്വർഗലോകത്ത് നമുക്ക് വിശ്രമം വേണം ഖബറിൽ അതുവരെ വിശ്രമമില്ലാത്ത വിശ്രമമില്ലാത്ത നമ്മുടെ മുൻഗാമികൾ ചെയ്ത അമലുകൾ കണ്ടാൽ നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നറിയണം അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വസ്ല വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് പ്രവർത്തിക്കാൻ പറഞ്ഞത്